ഈ ഷോർട്ട് വീഡിയോ ഞാനൊരു വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമാണെന്ന് കാണിക്കാനുള്ള വീഡിയോ ഒന്നല്ല. പക്ഷേ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ അവസ്ഥ എന്താണ് എന്ന് ഒരു കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചതുകൊണ്ട്, മൊത്തം റെഡാണല്ലോ എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രം നമ്മളിടുന്ന വീഡിയോ ആണ്. ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു കുറച്ച് സമയമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്, നമ്മുടെ ഫാമിലി പോർട്ട്ഫോളിയോയിലെ ഒരു എൻ്റെ പേഴ്സണൽ പേരിലുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അത് MS Central നിങ്ങൾക്ക് കാണാം. MS Central.com എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ 1,59,000,000 നമ്മളുടെ ഇപ്പോഴത്തെ ബാലൻസ്. അതുമാത്രമല്ല, നിങ്ങൾ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ പകുതിയിൽ താഴെ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളൂ. അത് നിങ്ങൾക്ക് തുടർന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇക്വിറ്റി ഫണ്ടുകളിലാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇപ്പോൾ കാണാൻ പോകുന്നത് പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 793,96,000 മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1,59,28,385 രൂപയാണ്. അതായത് 86,27,476 രൂപ ലാഭമാണ്, 118% ലാഭമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നമ്മളൊരു ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഒരു ലോങ് ടേമിലേക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഒരു നേട്ടത്തിനെ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഒരു 170 ആയിട്ടുണ്ടാവും. അതിലൊരു 10,00,000 രൂപ ഈ ലാസ്റ്റ് ഒരു മാസം കൊണ്ട് നമ്മൾക്ക് നഷ്ടം വന്നിട്ടുണ്ടാവും. അത് ലാഭത്തിൽ നിന്ന് ഉള്ള കുറവ് മാത്രമാണ്, അസറ്റിൽ നിന്ന് അത് കുറവ് സംഭവിച്ചിട്ടുള്ളതല്ല. നമ്മുടെ ലാഭം കുറച്ച് കുറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെ സ്വാഭാവികമാണ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ അതെല്ലാം സ്വാഭാവികമാണ്. നമ്മൾ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുക. ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ETFകൾ മുതലായിട്ടുള്ള സംഗതികളിൽ നിക്ഷേപിക്കുക എന്നുള്ളതിന് ഒരു ഉദാഹരണം മാത്രമാണ്. ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് ജസ്റ്റ് ആ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക.